വാർത്തകൾ തുടരുന്നു. ജൂലൈ 11 ജനസംഖ്യാ ദിനാചരണം. കണക്കുകൾ സമ്മാനിക്കുന്നത് ആശങ്കകൾ. രാജ്യം വീണ്ടും ഒരു ജനസംഖ്യാ ദിനാചരണം നടത്തുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയെ പിന്നിലാക്കി 2025 ഇന്ത്യ ഒന്നാമതെത്തുമെന്നാണ് ഈ രംഗത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത്. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ 1987 ജൂലൈ 11 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ജനസംഖ്യാ ദിനാചരണം ആരംഭിച്ചത്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലോക ജനസംഖ്യ 160 കോടിയായിരുന്നു. 1930 ഇത് 200 കോടി തികഞ്ഞു. അനേകായിരം വർഷങ്ങൾ കൊണ്ടാണ് ആദ്യത്തെ 100 കോടി ജനസംഖ്യ എത്തിയതെങ്കിൽ അടുത്ത 100 വർഷം കൊണ്ട് ജനങ്ങളുടെ എണ്ണത്തിൽ അതേ വർധനവുണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. 57 വർഷം പിന്നിട്ട് 1987 ജൂലൈ 11 എത്തിയപ്പോൾ ലോക ജനസംഖ്യ 500 കോടിയിലേക്ക് ഒറ്റച്ചാട്ടമായിരുന്നു. ഇന്ന് ലോക ജനസംഖ്യ 700 കോടിയിൽ എത്തി നിൽക്കുകയാണ്. 2050 പിറക്കുമ്പോൾ ലോകത്തിലെ മൊത്തം ജനങ്ങളുടെ എണ്ണം 940 കോടി ആകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ത്രീ പുരുഷ അനുപാതത്തിലും പ്രകടമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2011 സെൻസസ് അനുസരിച്ച് മികച്ച സ്ത്രീ പുരുഷ അനുപാതമുള്ള സംസ്ഥാനം കേരളമാണ്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നുള്ളതാണ് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം. ജനസംഖ്യയും ഭൂവിസ്തീർണവും തമ്മിലുള്ള അനുപാതം വ്യക്തമാക്കുന്ന ജനസാന്ദ്രതയും ജനസംഖ്യാ ദിനത്തിൽ പ്രത്യേകം സ്മരിക്കപ്പെടുന്നു. ആകെ ജനസംഖ്യയെ ആകെ ഭൂവിസ്തീർണം കൊണ്ട് ഹരിച്ചു കിട്ടുന്ന ബലമാണ് ജനസാന്ദ്രത എന്ന് വിവക്ഷിക്കുന്നത്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ജനസാന്ദ്രത 859 ആണ്. വീണ്ടും ഒരു ജനസംഖ്യാ ദിനാചരണം കൂടി എത്തുമ്പോൾ കോട്ടയം ജില്ലയിൽ ജനസംഖ്യയിൽ സ്ത്രീകളുടെ ആധിപത്യമാണ് പ്രകടമാകുന്നത്. എന്നാൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ ആൺകുട്ടികളാണ് ഏറെ മുന്നിട്ട് നിൽക്കുന്നത്. 2001 104,264 കുട്ടികളാണ് കോട്ടയം ജില്ലയിൽ 6 വയസ്സിൽ താഴെയായി പെൺകുട്ടികളിൽ ഉണ്ടായിരുന്നത്. 2001 കണക്കനുസരിച്ച് 6 വയസ്സിന് താഴെയുള്ള ജില്ലയിലെ പെൺകുട്ടികളുടെ എണ്ണം 104,264. 2001 കണക്കനുസരിച്ച് കോട്ടയം ജില്ലയിൽ 6 വയസ്സുവരെയുള്ള പെൺകുട്ടികളുടെ എണ്ണം 104,264 ആയിരുന്നു. 10 വർഷം പിന്നിട്ട് 2011 എത്തിയപ്പോൾ അത് 82,450 കുറഞ്ഞു. ആൺകുട്ടികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 2001 6 വയസ്സിൽ താഴെ കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്ന ആൺകുട്ടികളുടെ എണ്ണം 108,358 ആയിരുന്നു എങ്കിൽ ഇന്നത് 86,113 ചുരുങ്ങി. ആകെ എണ്ണത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ് ഏറെ ഭയപ്പെടുത്തുന്നത്. 2001 212,622 കുട്ടികളാണ് 6 വയസ്സിന് താഴെയുള്ളവരായി കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഇന്നത് 168,563 മാറി. പുരുഷ അനുപാതത്തിലും പ്രകടമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 2001 കോട്ടയം ജില്ലയിൽ 1000 പുരുഷന്മാർക്ക് 1025 സ്ത്രീകൾ എന്നുള്ളതായിരുന്നു. ഇപ്പോഴത് 1000 പുരുഷന്മാർക്ക് 1040 സ്ത്രീകൾ എന്ന നിലയിലേക്ക് മാറി. 2001 6.86% ജനസംഖ്യാ വളർച്ച. ഇന്നത് 1.32% മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോട്ടയം ജില്ലയിലെ ജനസംഖ്യ കുറയുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സാമൂഹിക വിരുദ്ധരുടെ ആക്രമണത്തിൽ ദിശാബോർഡുകൾക്കും രക്ഷയില്ല. അഴിഞ്ഞാട്ടം ഏറ്റുവാനൂർ എറണാകുളം റൂട്ടിൽ. ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ പട്ടിത്താനം മുതൽ തലയോരപ്പുറമ്പ് വരെയുള്ള പ്രദേശത്തെ ദിശാബോർഡുകളും സുരക്ഷാ തൂണുകളുമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നത്. കുറുപ്പന്തറയ്ക്കും കടുതുരുത്തിക്കുമിടയിൽ KSTB സ്ഥാപിച്ചിരുന്ന നിരവധി ദിശാബോർഡുകളാണ് നിലംപരിശായി കിടക്കുന്നത്. കുറുപ്പന്തറ സസ്യമാർക്കറ്റിന് സമീപം 5 സുരക്ഷാ തൂണുകൾ റോഡിൽ പിഴുതു മാറ്റിയിരിക്കുന്ന സ്ഥിതിയാണ്. പഴയമടം ജംഗ്ഷന് സമീപവും സ്ഥിതി വ്യത്യസ്തമല്ല. ദിശാബോർഡും തൂണുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. പട്ടിതാനം തലയോരപ്പറമ്പ് മേഖലയിലെ റോഡ് ആധുനിക നിലവാരത്തിൽ KSTP നിർമ്മാണം പൂർത്തിയാക്കി 1 വർഷം മാത്രമാണ് പിന്നിട്ടത്. മാഞ്ഞൂർ സഹകരണ ബാങ്ക് ശാഖ, മുട്ടുകര ഫെഡറൽ ബാങ്ക് ശാഖ എന്നീ പ്രദേശങ്ങളിലും ദിശാബോർഡുകളെ നശിപ്പിച്ചിട്ടുണ്ട്. ദിശാബോർഡുകളുടെ അഭാവം ദൂരസ്ഥലങ്ങളിൽ എത്തുന്ന വാഹനങ്ങൾക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. ശബരിമല, ഭരണങ്ങാനം എന്നിവയടക്കമുള്ള പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് 100 കണക്കിന് വാഹനങ്ങൾ എത്തുന്ന ഈ വഴിയിൽ അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന വാഹനങ്ങൾ ദിശാബോർഡുകളില്ലാത്ത അവസ്ഥയിൽ വഴിതെറ്റുന്നതും സാധാരണമായിരിക്കുകയാണ്. രാത്രിയുടെ മറവിൽ ദിശാബോർഡുകൾ നശിപ്പിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ പിടികൂടണമെന്ന ജനകീയ ആവശ്യം ശക്തമായിട്ടുണ്ട്. നൈറ്റ് പട്രോളിംഗും കോമ്പിംഗ് ഓപ്പറേഷനും ശക്തമാക്കിയാൽ ഒരളവ് വരെ ഈ സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇനി അറിയുക.
കളത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സംഘടന, മാതൃസംഗമം, ശതാബ്ദി ആഘോഷ കമ്മിറ്റി, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവയുടെ സംയുക്ത യോഗം വെള്ളിയാഴ്ച 3 മണിക്ക് സ്കൂൾ ഹാളിൽ ചേരുമെന്ന് ഹെഡ്മാസ്റ്റർ അറിയിച്ചു. മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ കർഷകരും ഓൺലൈൻ കർഷക രജിസ്ട്രേഷൻ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനായി കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന നിശ്ചിത ഫാറത്തിൽ 20 അപേക്ഷ നൽകി പേര് രജിസ്റ്റർ ചെയ്യണം. അപേക്ഷ സമർപ്പിക്കുന്നതിന് റേഷൻ കാർഡ്, കരം തീർത്ത രസീത്, തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, ദേശസാൽകൃത ബാങ്കിന്റെ പാസ്ബുക്ക്, പാൻ കാർഡ്, ആധാർ കാർഡ് എന്നിവയുടെ അസൽ രേഖകളും സമർപ്പിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഉന്നത്താനത്ത് ചിന്നമ്മ ജോസഫ് നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വടകനാൽ കുടുംബാംഗമാണ്. മകൾ സിസിലി, മരുമകൻ പി പി വർഗി. കാലാവസ്ഥ. മീനച്ചിൽ താലൂക്കിൽ അങ്ങിങ്ങായി മഴ ലഭിച്ചു. വൈക്കം താലൂക്കിൽ വരണ്ട കാലാവസ്ഥയായിരുന്നു. ബുധനാഴ്ച പരക്കെ മഴയ്ക്ക് സാധ്യത. താപനില: കോട്ടയം കൂടിയ താപനില 28°C, കുറഞ്ഞ താപനില 27°C. കൊച്ചി 30, 29. ആലപ്പുഴ 29, 28. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2,740 രൂപ, വെള്ളി ഗ്രാമിന് 54 രൂപ. ഇനി സിറ്റി ന്യൂസ് സ്പെഷ്യൽ ഡെസ്ക്. ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണവേളയിൽ പൂർണ്ണ നഗ്നനായി യുവാവിന്റെ ഓട്ടം. സംഭവം ലണ്ടനിൽ. ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണവേളയിൽ പൂർണ്ണ നഗ്നനായി യുവാവിന്റെ അഭ്യാസം. എന്താണെങ്കിലും പൂർണ്ണ നഗ്നത പ്രകടിപ്പിച്ചയാൾ കാണികളെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല, ഒടുവിൽ അറസ്റ്റിലാവുകയും ചെയ്തു. ഫ്രീ ടിബറ്റ് എന്ന് ശരീരത്തിന്റെ പിൻഭാഗത്ത് എഴുതി വെച്ചായിരുന്നു യുവാവിന്റെ ഉജ്ജ്വല പ്രകടനം. പോലീസ് പിടികൂടിയ ശേഷം ബ്ലാങ്കറ്റ് കൊണ്ട് പുതപ്പിച്ച് കൂടുതൽ നഗ്നത അധികമാരെയും കാണിക്കാതെ ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോയി. പൊതുമാന്യത ലംഘിച്ചു എന്നതിന്റെ പേരിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദീപശിഖയെ സ്വീകരിക്കാൻ ആയിരക്കണക്കായ ആളുകൾ ഓക്സ്ഫോർഡ് ഷെയർ ടൗണിൽ കാത്തു നിൽക്കുമ്പോഴായിരുന്നു യുവാവിന്റെ പ്രകടനം. ദീപശിഖയുടെ 53rd റിലേയിലായിരുന്നു പ്രത്യേക അഭ്യാസത്തിൽ ലോകമാധ്യമങ്ങളടക്കം പ്രത്യേക വാർത്തകൾ നൽകിയത്. ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ നിന്ന യുവാവ് ദീപശിഖ കടന്നെത്തുന്നതിന് ഒരു മുഴം മുമ്പേ ദീപശിഖ പ്രയാണവേദിയിലേക്ക് എത്തി പൂർണ്ണ നഗ്നനായി മുന്നേ ഓടുകയായിരുന്നു. ശരീരത്തിന് പിൻഭാഗത്ത് പ്രീ ടിബറ്റ് എന്ന് എഴുതിയത് കൂടാതെ ആളുകളെ കാണിക്കാൻ എന്നോണം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ദീപശിഖയും ഇയാൾ കയ്യിലെടുത്തിരുന്നു. ഒളിമ്പിക്സ് വേദിയിൽ അഗ്നി പകരുന്നതിന് മുമ്പ് ലണ്ടൻ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ദീപശിഖയ്ക്ക് ബ്രിട്ടനിൽ എല്ലായിടത്തും ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. രാജ്ഞിയും ഡ്യൂക്ക് ഓഫ് എഡിൻബർഗും ദീപശിഖ പ്രയാണം ദർശിക്കുന്നതിന് പ്രസിദ്ധമായ വിൻസർ കാസിലിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറെ വിശേഷം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ നിർദ്ദേശം അനുഗ്രഹമായി KSTA കുറവിലങ്ങാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. മരങ്ങാട്ടുപള്ളിയിൽ ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും. പോലീസ് സ്റ്റേഷനുകളിൽ ഉമൻ ഡെസ്ക് പ്രവർത്തനം നിർദ്ദേശത്തിൽ ഒതുങ്ങുന്നു. പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിന് ഒരുക്കങ്ങളായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.